ചെറി ബീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സ്വാദിഷ്ടമായ ചിക്കൻ ബിരിയാണിയാണ്. റൈസ് തയ്യാറാക്കാൻ ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ മുക്കാൽ ഭാഗം വെള്ളം വെച്ച് നല്ലവണ്ണം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. തിളച്ച വെള്ളത്തിലേക്ക് ഞാൻ കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറുവ, ഗ്രാമ്പു, ഏലക്ക, തക്കോല എന്നിവയാണ്. റൈസിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബസുമതി റൈസ് ആണ്. 1 കിലോ ബസുമതി റൈസ് കഴുകി വൃത്തിയാക്കിയ ശേഷം 15 മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തതാണ് ഞാൻ തിളപ്പിച്ച് വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് വീണ്ടും ഇത് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ റൈസ് ഒന്നുകൂടി തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് റൈസ് ഒന്നുകൂടി തിളപ്പിച്ച് എടുക്കാം. ഇപ്പോൾ നമ്മുടെ റൈസ് ഒന്നുകൂടി നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. 1½ വേവ് ആയിട്ടുണ്ട്. നമുക്ക് റൈസ് എടുക്കേണ്ടതും ഇതേപോലെ തന്നെയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ് ചേർക്കാം. വളരെ കുറച്ച് മതി. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം നമ്മുടെ റൈസ് വെള്ളത്തിൽ നിന്ന് കോരി എടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ ബിരിയാണി തയ്യാറാക്കാൻ മുഴുവനായിട്ടുള്ള ഒരു ചിക്കനാണ് എടുത്തിരിക്കുന്നത്. മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തതാണ്. അതേപോലെ തന്നെ ചിക്കൻ്റെ എല്ലാ വശവും നല്ലപോലെ വരഞ്ഞ് എടുത്തിട്ടുണ്ട്. മസാലയൊക്കെ പുരട്ടുമ്പോൾ നല്ലവണ്ണം പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ചിക്കനിൽ പുരട്ടാനുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ അതിനായിട്ട് ഒരു പാത്രത്തിൽ 1/2 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം പുളിയുള്ള തൈരാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ് ചേർക്കാം. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് പേസ്റ്റാണ്. അത് ഞാൻ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. 4 പച്ചമുളക്, 10-12 വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി എന്നിവയാണ് ഞാൻ പേസ്റ്റാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് മല്ലിയിലയും പുതിയനയിലയുമാണ്. ഓരോ തണ്ട് വീതം എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പുപൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഗരം മസാല പൊടിയാണ്. 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 3 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നോട് എടുത്തിരിക്കുന്നത് 1 ടീസ്പൂണിൻ്റെ അളവാണ്. അപ്പോൾ 3 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുക്കാം. നന്നായി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുക്കാം. അതിനുശേഷം നമുക്ക് ചിക്കനിൽ മസാല പുരട്ടാവുന്നതാണ്. ഇനി നമുക്ക് ചിക്കനിലേക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള മസാല ഇതേപോലെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് കൈവച്ച് തന്നെ എല്ലാ വശവും നല്ലപോലെ മസാല പുരട്ടി എടുക്കാം. നമ്മൾ വരഞ്ഞൊക്കെ എടുത്തിട്ടുള്ള ഭാഗത്തൊക്കെ നല്ലവണ്ണം മസാല പുരട്ടി എടുക്കണം. 2 വശവും നമുക്ക് ഇതേപോലെ തന്നെ മസാല ഒഴിച്ചു കൊടുത്ത് നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ചിക്കൻ നല്ലവണ്ണം മസാലയൊക്കെ പുരട്ടിയെടുത്തിട്ടുണ്ട്. ചിക്കൻ മസാലയൊക്കെ പുരട്ടിയെടുക്കുമ്പോൾ നമ്മൾ ചിക്കൻ്റെ ഉൾവശത്തുമൊക്കെ നല്ലവണ്ണം മസാല തേച്ച് പിടിപ്പിക്കണം. അതുപോലെ തന്നെ ചിക്കൻ്റെ കാലിൻ്റെ മടക്കിനൊക്കെ നല്ലവണ്ണം നമുക്ക് മസാല തേച്ച് എടുക്കണം. നമ്മൾ വരഞ്ഞെടുത്ത ഭാഗത്തൊക്കെ നല്ലവണ്ണം തേച്ച് കൊടുക്കണേ. മസാല നല്ലവണ്ണം തേച്ച് കൊടുത്ത ശേഷം ചിക്കൻ നമുക്ക് ഇനി 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ 1 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം. ഞാൻ ഇവിടെ 1 ഇരുമ്പ് തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് 4 ടേബിൾ സ്പൂൺ എണ്ണയാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിക്കാം.
എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് വെച്ചു കൊടുക്കാം. ഞാൻ ചിക്കൻ വെച്ചു കൊടുത്ത ശേഷം ടൂത്ത് പിക്ക് വെച്ച് ഇതേപോലെ ലെഗൊക്കെ ഒന്ന് കുത്തി എടുക്കുന്നുണ്ട്. കാരണം ചൂട് തട്ടുമ്പോൾ നമ്മുടെ ചിക്കൻ പിളർന്നൊക്കെ പോകും. മനസ്സിലായല്ലോ, നമ്മൾ ചൂട് തട്ടുമ്പോൾ ഇതിൻ്റെ ഷേപ്പൊക്കെ നമുക്ക് നഷ്ടമാകും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇതേപോലെ ടൂത്ത് പിക്ക് വെച്ച് ഇതേപോലെ കുത്തിയെടുക്കുന്നത്. അതുപോലെ തന്നെ ചിക്കൻ്റെ ലെഗ് ഞാനൊരു ടോയിൽ നൂൽ വെച്ച് കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എങ്ങനെയാണോ അത് നേരെ ഇരിക്കുന്നത് അതനുസരിച്ച് നമുക്ക് ഇതുപോലെ കുത്തിവെച്ച് എടുക്കാം. അപ്പോൾ ഒരു വശം മൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ചിക്കൻ്റെ സൈഡ് വശം ഇതേപോലെ വെച്ച് കൊടുക്കാം. നമുക്ക് ചിക്കൻ്റെ നാല് വശവും മുകൾ ഭാഗവും അടിഭാഗവും അതുപോലെ സൈഡ് രണ്ട് വശവും നമുക്ക് ഇതേപോലെ തന്നെ ചെറുതായിട്ട് മുരിച്ച് എടുക്കണം. അപ്പോൾ ഞാൻ ഒരു വശം മുരിഞ്ഞു കഴിഞ്ഞപ്പോൾ സൈഡ് വശം വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടിവശവും ഇതേപോലെ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ സൈഡും ഇതേപോലെ തന്നെ മുരിച്ച് എടുക്കാം. മീഡിയം ഫ്ലെയിമിൽ മുരിച്ചെടുത്താൽ മതിയാവും. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നാല് വശവും ഇതേപോലെ ഞാൻ നല്ലവണ്ണം മുരിച്ച് എടുത്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ചിക്കൻ എല്ലാ വശവും മുരിച്ചെടുത്തതിന് ശേഷം ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മൂടി വയ്ക്കണം. അതിന് പാകമാകുന്ന തരത്തിലുള്ള ചിക്കൻ മൂടി ഇരിക്കുന്ന തരത്തിലുള്ള ഒരു മൂടി എടുത്ത് നമുക്ക് ഇതൊന്ന് മൂടി വയ്ക്കാം. അതിനുശേഷം 2 മിനിറ്റ് നമുക്ക് സിമ്മിലിട്ട് സ്റ്റീം കൊടുത്ത ശേഷം നമുക്ക് ഇതേപോലെ തന്നെ മൂടി വെച്ച് തന്നെ ചിക്കൻ അടപ്പിൽ നിന്നും ഇറക്കി വെക്കാവുന്നതാണ്. ഇനി നമുക്ക് ബിരിയാണി തയ്യാറാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഒരു ചെറിയ ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് എണ്ണയാണ്. ഈ എണ്ണ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള സവോള, കശുവണ്ടി, കിസ്മസ് എന്നിവ വറുത്തെടുത്ത എണ്ണയാണ്. വെളിച്ചെണ്ണയാണ് ഞാൻ എല്ലാത്തിനും ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് എണ്ണ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 4 സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം വലിപ്പമുള്ള സവോളയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ബിരിയാണി തയ്യാറാക്കാൻ ഞാനിവിടെ ഒരു ചെറിയ ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. ചുവട് കട്ടിയുള്ള ഏത് പാത്രം വേണമെങ്കിലും, നിങ്ങൾക്ക് സൗകര്യപ്പെടുന്ന ഏത് പാത്രം വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. സവാളയൊന്ന് വേഗം നമുക്ക് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമുക്ക് സവാള വഴറ്റിയല്ല എടുക്കേണ്ടത്, അത്യാവശ്യം മൊരിഞ്ഞ് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് ഇത് എടുക്കണം. കണ്ടോ, ഈ ഒരു രീതിയിൽ വേണം നമുക്ക് സവാള മൊരിച്ച് എടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് 3 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം വലിപ്പമുള്ള തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ തക്കാളിയാണെങ്കിൽ 4 എണ്ണം വരെ നമുക്ക് എടുക്കണം. നമുക്ക് ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുക്കാം. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക്, ഇഞ്ചി എന്നിവ 1/2 കപ്പ് വീതം എടുത്ത് നന്നായിട്ട് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അതായത് നന്നായിട്ട് പൊടി പൊടിയായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഞാൻ ചോപ്പർ ഉപയോഗിച്ച് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ 1/2 കപ്പ് വീതം 4 സാധനങ്ങളും ഞാൻ ഇവിടെ ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്തൊക്കെയാണെന്ന് ഞാൻ ഒന്നുകൂടി പറയാം. ചുവന്നുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇത് അത്യാവശ്യം ഒന്ന് 1-5 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവേ. ഇത് അധികം മൂപ്പിച്ചെടുക്കരുത്, കാരണം ഇഞ്ചി, പച്ചമുളക് ഇതിൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവർ, നല്ലൊരു ഫ്ലേവർ നമുക്ക് നഷ്ടമാകും. അതുകൊണ്ടാണ് 5 മിനിറ്റ് വഴറ്റിയെടുത്താൽ മതിയെന്ന് പറഞ്ഞത്. ഇനി നമുക്ക് അത്യാവശ്യം ഇപ്പോൾ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് ഇത് ഒന്ന് യോജിപ്പിച്ച് എടുക്കാം. വീണ്ടും ഞാനിവിടെ നന്നായിട്ട് യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന 1/2 ടീസ്പൂണിൻ്റെ അളവാണ്, അതുകൊണ്ട് 2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം.
ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂണിന്റെ അളവായതുകൊണ്ട് 3 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് തീ വെച്ചിരിക്കുന്നത്. കരിഞ്ഞൊന്നും പോകരുത്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുക്കാം. ഇനി നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പുപൊടിയാണ് ചേർത്ത് കൊടുത്തത്. വീണ്ടും നമുക്ക് ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 പിടി മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1 പിടി പുതിന ഇല അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. ഞാൻ എണ്ണ എടുത്ത കപ്പിലാണ് തൈരെടുത്തത്, അതുകൊണ്ടാണ് പുറമെ പൊങ്ങിക്കിടുന്നത്, എണ്ണയാണ് പൊങ്ങിക്കിടുന്നത്. തൈര് ചേർത്ത് കൊടുത്ത് നമുക്ക് വീണ്ടും ഇത് നന്നായിട്ട് യോജിപ്പിച്ച് എടുക്കാം. നമ്മൾ ബിരിയാണിക്ക് തയ്യാറാക്കുമ്പോൾ മസാലയൊക്കെ ചേർത്ത് കൊടുത്ത് ഒത്തിരി മൂപ്പിച്ചെടുക്കരുത്, അപ്പോൾ അതിൻ്റെ ചുവ മാറി പോകുന്നതാണ്. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചിക്കൻ പുരട്ടാൻ ഉപയോഗിച്ച മസാലയാണ്. ചിക്കനിൽ പുരട്ടിയ ശേഷം ബാലൻസ് വന്ന മസാലയാണ്, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മസാല എടുത്ത പാത്രത്തിലേക്ക് 1/2 കപ്പ് തിളപ്പിച്ച വെള്ളം, തിളപ്പിച്ച ആറിയ വെള്ളമാണ്, അത് ഒഴിച്ചു കൊടുത്ത് അതും നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നമുക്കിത് നന്നായിട്ട് യോജിപ്പിച്ച് എടുക്കാം. നന്നായി യോജിപ്പിച്ചെടുത്ത ശേഷം നമുക്ക് ഗ്രേവി ഒന്ന് തിളയ്ക്കാൻ വെക്കാം. ഇപ്പോൾ നമ്മുടെ ഗ്രേവി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് വെച്ചു കൊടുക്കാം. നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ സിമ്മിൽ ഇടുന്നത് കൊണ്ടാണ് തിള കാണാൻ പറ്റാത്തത്, കാരണം സ്റ്റീം കാരണം നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഇനി നമുക്ക് ചിക്കനിലേക്ക്, നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത എണ്ണ ബാലൻസ് ഉണ്ട്, അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ഗ്രേവി ഇതേപോലെ കയ്യിൽ ഉപയോഗിച്ച് ചിക്കൻ്റെ മീതെ ഇതേപോലെ കോരി ഒഴിച്ചു കൊടുക്കാം. എല്ലാ വശവും നല്ലപോലെ നമുക്ക് ഗ്രേവിയും ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് തീയൊന്ന് സിമ്മിൽ ഇടാം കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കണം, തീ കുറയ്ക്കണം, സിമ്മിലിടണം. അപ്പോൾ ഗ്രേവി എല്ലാം നല്ലവണ്ണം ചിക്കൻ്റെ പുറമെ കയ്യിൽ വെച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന റൈസ് ഇതിൻ്റെ പുറമെ ഇട്ട് കൊടുക്കാം. മുഴുവൻ റൈസും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാവേ. അപ്പോൾ റൈസ് 1/2 വേവിലാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് സ്റ്റീം ചെയ്തെടുക്കണം, അതിൽ വേണം നമുക്ക് റൈസ് വെന്ത് കിട്ടേണ്ടത്. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ഗ്ലാസ് അല്ലെങ്കിൽ 1 കപ്പ് റൈസ് വേവിച്ചെടുത്ത കഞ്ഞിവെള്ളമാണ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ പനിനീരാണ് ചേർത്ത് കൊടുക്കുന്നത്, അതായത് റോസ് വാട്ടർ. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ നൽകുന്നതാണ്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുക്കാം. ഇനി ഞാൻ ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. ഞാൻ ഒരു ചെറിയ ഗ്ലാസ്സിൽ മഞ്ഞ ഫുഡ് കളറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/4 കപ്പ് ഈ കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് പച്ച കളറാണ്. ആ ഗ്ലാസ്സിൽ 1/4 ഗ്ലാസ് കഞ്ഞിവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കളർ ഒന്നുകൂടി യോജിപ്പിച്ച് എടുക്കാം.
അതിനുശേഷം നമുക്ക് കളർ റൈസിലേക്ക് ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം. കളർ ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട, ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കളറൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു കാണാൻ തന്നെ നമുക്ക് കണ്ണിന് ഒരു രസമാണ്. അതേപോലെ തന്നെ നമുക്ക് പണ്ട് മുതൽക്ക് ഞാൻ ഒക്കെ ചെറുപ്പത്തിലെയൊക്കെ കണ്ടിട്ടുള്ളത് ഇതേപോലെ കളറൊക്കെ ചേർത്ത ബിരിയാണിയാണ്. ആ ഒരു ഓർമ്മയിൽ ഞാൻ കളറൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞക്കളറാണ്, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ രണ്ട് കളറും ഇതേപോലെ റൈസിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്നത് 5 ടീസ്പൂൺ നെയ്യാണ്. നെയ്യൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കൂടുതൽ നെയ്യൊക്കെ ഉപയോഗിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഒരു 3-4 സ്പൂൺ കൂടിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 5 സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് പുതിനയില അരിഞ്ഞത് എല്ലാ വശവും ഒന്ന് വിതറിയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും ഇതേപോലെ തന്നെ എല്ലാ വശവും വിതറി ഇട്ട് കൊടുക്കാം. ഇനി ഞാനിവിടെ സവോള, കശുവണ്ടി, കിസ്മിസ്, കറിവേപ്പില എന്നിവ എണ്ണയിൽ വറുത്തെടുത്തിട്ടുണ്ട്. ബിരിയാണി നമുക്ക് ഇത് വെച്ചൊന്ന് ഗാർണിഷ് ചെയ്ത് എടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുത്തതാണ് ഇത്. എല്ലാ വശവും ഒരേപോലെ നമുക്ക് ഇത് വിതറി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതേ ബിരിയാണി അത്യാവശ്യം നല്ല രീതിയിൽ ഗാർണിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇത് മൂടാനായിട്ട് ഇവിടെ ഒരു വാഴയില എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്ത പാത്രത്തിന്റെ വാവട്ടത്തിന് അനുസരിച്ചുള്ള അളവിനനുസരിച്ചുള്ള ഒരു വാഴയിലയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ഇത് മൂടുന്നത് ഒരു എന്താ പറയാ ചോറെടുക്കുന്ന ഒരു പാത്രമാണ്. ഈ പാത്രത്തിൽ വെച്ച് നന്നായിട്ട് ഇത് മൂടി വെക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ഇതിന് വെയിറ്റായിട്ട് ഞാനിവിടെ ഒരു ഇടികല്ലാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഒരു വെയിറ്റ് വെച്ചു കൊടുത്ത് നമുക്ക് 20 മിനിറ്റ് ചെറു തീയിൽ ബിരിയാണി സ്റ്റീം ചെയ്ത് എടുക്കാം. ഇപ്പോഴാണ് ഓർമ്മ വന്നു കേട്ടോ, ബേസനാണ് കേട്ടോ, പെട്ടെന്ന് സ്റ്റക്കായി പോയതുകൊണ്ടാണേ. അപ്പോൾ നമ്മുടെ ബിരിയാണി നല്ലവണ്ണം സ്റ്റീം ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ, വാഴയിലേക്ക് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലവണ്ണം സ്റ്റീം കിട്ടിയിട്ടുണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വാഴയില മാറ്റുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. ഇനി നമുക്ക് റൈസൊക്കെ ഒന്ന് നോക്കാം കണ്ടോ. റൈസൊക്കെ നല്ല പാകത്തിന് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഹാഫ് വേവിലാണ് നമ്മൾ റൈസൊക്കെ എടുത്തത്. അപ്പോൾ സ്റ്റീം കൊണ്ടാണ് നമുക്ക് ബാക്കിയുള്ള വേവൊക്കെ കിട്ടുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മുടെ റൈസൊക്കെ നല്ലവണ്ണം പാകത്തിന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ചിക്കനൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് ഞാനിവിടെ സെർവ് ചെയ്തിട്ടുണ്ട്. റൈസും കച്ചംബറും അച്ചാറൊക്കെ ഞാനൊരു പ്ലേറ്റിലാണ് സെർവ് ചെയ്തിരിക്കുന്നത്. ചിക്കൻ ഞാൻ സെപ്പറേറ്റാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും വീഡിയോ കാണണം, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വളരെ ടേസ്റ്റിയാണ്. ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാൻ റൈസിൻ്റെ കൂടെ കച്ചംബറും അച്ചാറൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ എങ്ങനെയുണ്ട് ഒന്നും നോക്കാം കണ്ടോ. നമുക്ക് കൈവച്ച് തന്നെ അടർത്തിയെടുക്കാൻ പാകത്തിനാണ് നമ്മുടെ ചിക്കൻ വെന്ത് വന്നിരിക്കുന്നത് കണ്ടോ. ചിക്കൻ്റെ ഉൾവശമൊക്കെ നല്ല ജ്യൂസിയാണ്. അതേപോലെ തന്നെ പുറം വശം നമ്മൾ ഫ്രൈ ചെയ്തുകൊണ്ട് നല്ലപോലെ കിട്ടിയിട്ടുണ്ട്.